2024-ൽ അയോധ്യ ക്ഷേത്രം പണി പൂർത്തിയാക്കി തുറക്കുമെന്ന കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ പ്രഖ്യാപനത്തിന് പിന്നാലെ വിമർശനവുമായി കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ. ക്ഷേത്രം തുറക്കുന്നത് പ്രഖ്യാപിക്കാൻ അമിത്ഷാ പൂജാരിയാണോ എന്ന് ഖാർഗെ പരിഹസിച്ചു. നിങ്ങളൊരു രാഷ്ട്രീയക്കാരനാണെന്നും രാജ്യത്തിന്റെ ക്ഷേമവും സുരക്ഷയും ഉറപ്പാക്കലാണ് ആഭ്യന്തരമന്ത്രി എന്ന നിലയിലുള്ള നിങ്ങളുടെ ഉത്തരവാദിത്തമെന്നും ഖാർഗെ പറഞ്ഞു. എല്ലാവർക്കും ദൈവത്തിൽ വിശ്വാസമുണ്ട്, എന്നാൽ നിങ്ങൾ എന്തിനാണ് അത്തരമൊരു പ്രഖ്യാപനം നടത്തിയത്? അതും തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കുന്ന ത്രിപുരയിലെ പ്രചാരണ വേളയ്ക്കിടെ. ലോക്സഭാ തെരഞ്ഞെടുപ്പ് 2024 മെയ് മാസത്തിൽ നടക്കാനിരിക്കെ നിങ്ങൾ പറയുന്നു അതിനു മുൻപ് രാമക്ഷേത്രം പണിയുമെന്ന്. അത്തരമൊരു പ്രഖ്യാപനം നടത്താൻ നിങ്ങൾ ആരാണ്? രാമക്ഷേത്രത്തിലെ പൂജാരിയാണോ? ഖാർഗെ ചോദിച്ചു. ക്ഷേത്രം തുറക്കുന്നതിനെ കുറിച്ചൊക്കെ പൂജാരിമാർ തീരുമാനിക്കട്ടെ. നിങ്ങളുടെ ഉത്തരവാദിത്യം രാജ്യസുരക്ഷയും ജനങ്ങളുടെ ക്ഷേമവും ഉറപ്പാക്കലുമാണ്. ക്രമസമാധാനം പരിപാലിക്കുകയാണ്, ജനങ്ങൾക്ക് ഭക്ഷണം ലഭിക്കുന്നുണ്ടോ, കർഷകർക്ക് അവരുടെ വിളകൾക്കുള്ള പണം ലഭിക്കുന്നുണ്ടോ എന്നതാണ് നിങ്ങൾ ഉറപ്പുവരുത്തേണ്ടത്. അതാണ് നിങ്ങളുടെ ജോലി. ഭാരത് ജോഡോ യാത്രയിൽ വെച്ച് ഖാർഗെ പറഞ്ഞു. പണപ്പെരുപ്പവും തൊഴിലില്ലായ്മയും ഉൾപ്പെടെ നിരവധി വിഷയങ്ങൾ കേന്ദ്രത്തിനെ ഖാർഗെ കടന്നാക്രമിച്ചു. തെരഞ്ഞെടുപ്പ് കാലത്ത് BJP വലിയ വാഗ്ദാനങ്ങൾ നൽകുകയും അധികാരത്തിലെത്തിയ ശേഷം ആ വാക്കുകളിൽ നിന്ന് പിന്മാറുകയുമാണ് ചെയ്യുന്നതെന്നും അദ്ദേഹം വിമർശിച്ചു. 45 വർഷത്തിനിടെ ഏറ്റവും കൂടുതൽ തൊഴിലില്ലായ്മ പ്രശ്നം നേരിടുകയാണ്. എഞ്ചിനീയറിംഗ്, മെഡിസിൻ, ബിസിനസ് മാനേജ്മെന്റ് എന്നിങ്ങനെ സകല മേഖലകളിലും യുവാക്കൾക്ക് ജോലിയില്ല. എന്നാൽ BJP സർക്കാരും പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയും അമിത്ഷാജിയും അവരെക്കുറിച്ച് ആശങ്കപ്പെടുന്നുമില്ല. അവർക്ക് യുവാക്കളെക്കുറിച്ചോ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ചോ പണപ്പെരുപ്പത്തെക്കുറിച്ചോ യാതൊരു ചിന്തയുമില്ല. തെരഞ്ഞെടുപ്പുകൾ മാത്രമാണ് അവരുടെ മനസ്സിലുള്ളത്, ഖാർഗെ കുറ്റപ്പെടുത്തി. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന ത്രിപുരയിലെ സന്ദർശനത്തിനിടെയായിരുന്നു അമിത്ഷാ അയോധ്യയിലെ രാമക്ഷേത്രത്തെക്കുറിച്ച് പ്രഖ്യാപിച്ചത്. അടുത്ത വർഷം 2024 ജനുവരി 1 അയോധ്യയിൽ രാമക്ഷേത്രം തുറക്കുമെന്നായിരുന്നു അമിത്ഷാ പ്രഖ്യാപിച്ചത്. ക്ഷേത്ര നിർമ്മാണത്തിന് തടസ്സം നിന്നത് കോൺഗ്രസ് ആണ്. ബാബർ നശിപ്പിച്ചു പോയതു മുതൽ, രാജ്യം സ്വാതന്ത്ര്യം നേടിയതു മുതൽ ഈ കോൺഗ്രസ്സുകാർ സെഷൻസ് കോടതി, ഹൈക്കോടതി, സുപ്രീം കോടതി, വീണ്ടും സെഷൻസ് കോടതി എന്നിങ്ങനെ ക്ഷേത്രത്തിനെതിരെ കയറി ഇറങ്ങുകയായിരുന്നു. സുപ്രീംകോടതി വിധി വന്നതോടെ മോദിജി രാമക്ഷേത്രത്തിന്റെ ഭൂമിപൂജ നിർവഹിക്കുകയും നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്തു. രാമക്ഷേത്രം 2024 ജനുവരി 1 പൂർത്തിയാകും. സബ്റൂമിൽ നടന്ന തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ അമിത്ഷാ പറഞ്ഞു. രാഹുലിനെ പേരെടുത്ത് പറഞ്ഞുകൊണ്ടായിരുന്നു കോൺഗ്രസിനെതിരായ വിമർശനം. അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPയുടെ പ്രധാന തെരഞ്ഞെടുപ്പ് ആയുധം രാമക്ഷേത്രമാകുമെന്നാണ് ഇതോടെ വിലയിരുത്തപ്പെടുന്നത്. സുപ്രീംകോടതി വിധിക്ക് പിന്നാലെ 2020 ഓഗസ്റ്റ് 5 അയോധ്യ ക്ഷേത്ര നിർമ്മാണം ആരംഭിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ക്ഷേത്രത്തിന് തറക്കല്ലിട്ടത്. 2 നിലകളിലായാണ് ക്ഷേത്രം ഒരുങ്ങുന്നത്. 110 ഏക്കറിലായി വ്യാപിച്ചു കിടക്കുന്ന ക്ഷേത്ര സമുച്ചയത്തിന് 1000 കോടി രൂപയാണ് നിർമ്മാണ ചെലവായി കണക്കുകൂട്ടുന്നത്. ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ടു ചാനൽ കേരള. ചാനൽ കേരള, ചാനൽ ബൈ NVC ബ്രോഡ്കാസ്റ്റിംഗ് ലിമിറ്റഡ്.